ഞാൻ ഡോക്ടർ ജോഷി ജോസഫ് നീരങ്കാവിൽ രാജഗിരി ഹോസ്പിറ്റൽ ആലുവയിലെ ഗൈനക്കോളജിസ്റ്റാണ് ലാപ്രോസ്കോപ്പിക് സെർജനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ രോഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും നമുക്ക് ഈ രോഗം എന്താണെന്നും എന്തൊക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും നമുക്ക് ആലോചിക്കാം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ രോഗം ബാധിക്കുന്നത് സ്ത്രീകളുടെ ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള ഏരിയ സ് ട്യൂബ്സ് മൂത്രസഞ്ചിയും ഗർഭപാത്രത്തിനും ഇടയിലുള്ള ഭാഗം മൂത്രസഞ്ചി മൂത്രനാളി കുടല് മലദ്വാരത്തിൻ്റെ മുകൾവശം മലദ്വാരത്തിനും യോനിക്കും ഇടയിലുള്ള ഭാഗം ഇങ്ങനെ പല പല ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് എൻഡോമെട്രിയോസിസ് എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ ശക്തിയായ വേദന മെൻസസിൻ്റെ സമയത്ത് അടിവയറിൽ കൃത്യമായി പറഞ്ഞാൽ മാസമുറ തുടങ്ങുന്നതിന് ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പ് ആ വേദന ശക്തിയായി അനുഭവപ്പെടുന്നു അടിവയറിൽ നിന്നും ആ വേദന പലപ്പോഴും കാലിലേക്ക് ആ വേദന നീങ്ങുന്നു അതുപോലെ തന്നെ വചായനയുടെ ഭാഗത്തേക്കും മലദ്വാരത്തിൻ്റെ മുകളിലുള്ള ഭാഗത്തേക്ക് പുറകുവശത്തേക്ക് ഇതൊക്കെ ആ വേദന മാറുന്നു പലപ്പോഴും മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന മൂത്രത്തിൽ പഴുപ്പാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു പലപ്പോഴും മലം പോകുന്ന സമയത്ത് ശക്തിയായ ഒരു കോൺസ്റ്റിപ്പേഷൻ വരിക അല്ലെങ്കിൽ ലൂസ് മോഷൻ വരുക അതും ഈ മാസമുറയോടനുബന്ധിച്ച് ഈ ലക്ഷണങ്ങൾ കാണുക ഇത് പലരെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു രോഗമാണ് മാനസിക രോഗമാണെന്ന് വരെ സ്വന്തം ഭർത്താവോ സ്വന്തം അമ്മയോ എല്ലാം നമ്മളെ ഈ രോഗിയെ പഴി പറയാൻ സാധ്യതയുണ്ട് കാരണം പിരീഡ്സിന് വേദന വരിക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ന്യായമായും വരുന്ന ഒരു കാര്യമാണ് ഇത് നീ വേദന സഹിക്കാൻ നിനക്ക് പറ്റാണ്ടാണ് നിനക്ക് പണി ചെയ്യാൻ മടിയാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും മാനസിക രോഗിയായി മുദ്രപുത്തപ്പെടുന്നു പല സന്ദർഭങ്ങളിലും ഈ രോഗി ചെന്നെത്തുന്നത് യൂറോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മൂത്രസഞ്ചിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കാരണം പലപ്പോഴും ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടറുടെ അടുത്ത് ചെന്നെത്തുന്നു ഇങ്ങനെ ഈ രോഗം കണ്ടുപിടിക്കാതെ വർഷങ്ങളോളം മുന്നോട്ട് പോകുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലുമൊക്കെ ഏകദേശം അഞ്ചും പത്തും വർഷങ്ങളെടുക്കുന്നു ഇത് കണ്ടുപിടിക്കാൻ ഇതുള്ള ഒരാളെ നമ്മൾ ഒരു അൾട്രാസൗണ്ട് സ്കാനിലോ അല്ലെങ്കിൽ യൂറിനോ ബ്ലഡോ ഒന്നും ടെസ്റ്റ് ചെയ്താൽ അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കണ്ടെത്താൻ സാധിച്ചു എന്ന് വരികയില്ല ഇതിൻ്റെ ആരംഭം ശരിക്കും പറഞ്ഞാൽ ഒരു മാസമുറ തുടങ്ങി പതിനാറ് പതിനെട്ട് വയസ്സിൽ ഈ രോഗലക്ഷണങ്ങൾ തുടങ്ങുകയാണ് പക്ഷേ കാലാകാലങ്ങളിലായി നമ്മുടെ നാട്ടിൽ ഇത് പലപ്പോഴും കണ്ടുപിടിക്കപ്പെടുന്നത് നാൽപ്പതും നാൽപ്പത്തിരണ്ടും വയസ്സിൽ യൂട്രസ് റിമൂവൽ ചെയ്യുന്ന സമയത്താണ് അപ്പോഴേക്കും ഈ സ്ത്രീ ജീവിതത്തിലെ ഒരു വലിയൊരു ഭാഗം ഈ വേദന അനുഭവിക്കുന്നു മറ്റൊരു വശം ഇത് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാവുന്നതാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ശക്തിയായ വേദന അനുഭവപ്പെടുക മാത്രമല്ല അതിനു ശേഷവും ശക്തിയായ വേദന അനുഭവപ്പെടുക എത്രയോ കപ്പിൾസ് ഇതുകൊണ്ട് ലൈംഗിക ബന്ധം തന്നെ വേണ്ട എന്ന് വെച്ച് ജീവിക്കുകയും ഇത് മാനസികമായിട്ടുള്ള ഒരു പിരിമുറക്കം ഇവരിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരോട് തുറന്നു പറയാൻ പറ്റാത്ത അവരുടെ അവസ്ഥ അവരുടെ മനസ്സിൻ്റെ വേദന കുഞ്ഞുങ്ങളുണ്ടാവാനും പലപ്പോഴും ഇത് തടസ്സമാകുന്നു ഈ രോഗം നമുക്ക് കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ വെല്ലുവിളി ചികിത്സയെക്കുറിച്ച് നമുക്ക് പല പല മാർഗങ്ങളുണ്ട് വിദഗ്ധരുണ്ട് നമ്മുടെ ഇടയിൽ പക്ഷേ ഈ രോഗലക്ഷണമായി കൃത്യസമയത്ത് ഒരു വിദഗ്ധൻ്റെ മുമ്പിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ രോഗം ഒരു ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നതായി കാണുന്നു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൃത്യമായി കുറച്ച് ദിവസം ഈ വേദന വരുന്ന സമയം സ്കൂളിൽ നിന്നും ആപ്സെൻ്റ് ആവുക കോളേജിൽ നിന്ന് ആപ്സെൻ്റ് ആവുക അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ കുറച്ച് ദിവസം എല്ലാ മാസവും ലീവ് എടുക്കേണ്ടി വരുന്നു പക്ഷെ അത് മറ്റുള്ളവരോട് ആ എംപ്ലോയറോടും മറ്റുള്ളവരോടും അത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല മറ്റൊരു സവിശേഷത ഈ രോഗമുള്ളവർ ഡോക്ടറുടെ അടുത്ത് മാറി മാറി പോവുക കാരണം രോഗനിർണയം നടക്കുന്നില്ല ആദ്യം ഒരു ഡോക്ടറെ അടുത്ത് പോയി ചിലപ്പോൾ വേദനയ്ക്കുള്ള മരുന്നും ഇഞ്ചക്ഷനും കൊടുത്തു സ്കാൻ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് വേ മാകാറ രോഗം ഭേദമാകാതെ ആകുമ്പോൾ മറ്റൊരാശുപത്രിയിൽ പോയി അങ്ങനെ ഇതിൽ കാണുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫിനോമനൻ പല പല ആശുപത്രികളിൽ പല പല ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുന്നു പല പല അൾട്രാസൗണ്ട് സ്കാനുകൾ നടക്കുന്നു എന്നിട്ടും ആ രോഗനിർണയം നടക്കുന്നില്ല പലപ്പോഴും അതിശക്തിയായ വേദന കാരണം എമർജൻസി കാഷ്വാലിറ്റിയിൽ വന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് തന്നെ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും മരുന്നും കൊടുത്ത് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു അപ്പോഴും അത് കോൺസ്റ്റിപ്പേഷൻ ആണെന്നോ യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നോ അപ്പൻഡിക്സാണെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഈവൺ ഒരു ഓപ്പറേഷൻ പോലും പലപ്പോഴും നടക്കുന്നു ഇനി മറ്റൊരു പ്രശ്നം ഇതിൽ ഒരു വിദഗ്ധനല്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷനിൽ പോലും ഇത് കണ്ടെത്താൻ സാധിക്കുകയില്ല കാരണം അത്ര ചെറിയ വലിപ്പമേ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞതിൻ്റെ കുരുക്കൾ ഉണ്ടാക്കുന്നുള്ളു പലപ്പോഴും എൻഡോമെട്രിയോസിസ് ഉള്ള രോഗികൾ അതിൻ്റെ രോഗത്തിൻ്റെ ശക്തിയായ വേദന കാരണം ആശുപത്രിയിൽ എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിയിൽ ചെല്ലുക എന്തെങ്കിലും ഇഞ്ചക്ഷനോ മരുന്നോ എടുത്ത് ആ വേദന തൽക്കാലത്തേക്ക് മാറുമ്പോൾ വീട്ടിലേക്ക് പോകുന്നു അതുപോലെ തന്നെ പല പല ആശുപത്രികളിൽ പോകുക അതുപോലെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക പല ഡോക്ടർമാരെ കാണുക അങ്ങനെ ഒരു രോഗനിർണയമില്ലാതെ വലയുന്ന ഒരു കൂട്ടം രോഗികൾ എൻഡോമെട്രിയോസിൽ ഉണ്ട് എന്നിരുന്നാലും ഇത് നമ്മൾ ഭയപ്പെടേണ്ട രോഗമല്ല ഇതിന് വ്യക്തമായ ചികിത്സകൾ തക്ക സമയത്ത് നമ്മളത് കണ്ടുപിടിക്കുകയും നമ്മൾ മനസ്സ് തുറന്ന് യാതൊരു വിധത്തിലുള്ള തടസ്സമല്ലാതെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ആ രോഗി എല്ലാം തുറന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമുള്ളൊരു ഡോക്ടറോട് തുറന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ബെനഫിറ്റ്സും കിട്ടുന്നു രോഗനിർണയത്തിന് സഹായിക്കുന്നു മാത്രമല്ല ഇതിൻ്റെ പല പല ചികിത്സകൾ ഇതിന് അവൈലബിളാണ് അതുകൊണ്ട് ഇതിൽ വരുന്ന മൂന്ന് മേഖലകളാണ് ചികിത്സകൾ ഉള്ളത് ഒന്ന് മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ ഹോർമോൺ ഇല്ലാത്ത മരുന്നുകൾ രണ്ട് ഹോർമോൺ ഉള്ള മരുന്നുകൾ മൂന്നാമതായി ഒരു ലാപ്രോസ്കോപ്പിക് സർജറി വഴി ഇത് ഭേദമാക്കുന്ന മാർഗങ്ങളും അവൈലബിളാണ് അതിന് വിദഗ്ധമായ ഒരു ഡോക്ടറുടെ അടുത്ത് പോകേണ്ടത് അനിവാര്യമാണ് ഈ രോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണം ശക്തിയായ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുക എന്നുള്ളതാണ് കാരണമില്ലാതെ ഒരു തളർച്ച ക്ഷീണം അത് രക്തക്കുറവ് കൊണ്ടോ മറ്റ് ഒരു കാരണങ്ങളും കൊണ്ടും അല്ല എൻഡോമെട്രിയോസിസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നു ഇതുതന്നെ ഈ വ്യക്തിക്ക് ജോലി ചെയ്യാൻ മടിയാണെന്നും അഭിനയിക്കുകയാണ് എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താനായിട്ട് ഇടവരുത്തുന്നു രോഗത്തിൽ കാണുന്ന മറ്റൊരു പ്രശ്നം പിരീഡ്സിന് വേദന വരുമ്പോൾ പൊതുവെ സ്ത്രീകൾ പല പല വിധത്തിലുള്ള പെയിൻ കില്ലേഴ്സ് വളരെ ലിബറലായിട്ട് മാസങ്ങളോളവും വർഷങ്ങളോളവും എടുക്കുകയും അതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു അതും തക്കതായിട്ടുള്ള സമയത്ത് രോഗനിർണയം വഴി Namıkı illa da akam.